2018 മാർച്ച് 17-നാണ് വയനാട് വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിന് മുന്നിൽ പന്തൽ കെട്ടി നാട്ടുകാർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. സമരത്തിന് ഒറ്റ ആവശ്യം, മഹേഷ് എന്ന സ്കൂൾ വിദ്യാർത്ഥിയടക്കം ഗ്രാമീണരായ 3 പേരെ കൊലപ്പെടുത്തിയ വടക്കനാട് കൊമ്പനെ പിടികൂടണം. സമരത്തിന് ഐക്യദാർഢ്യവുമായി ആയിരങ്ങളാണ് ഓരോ ദിവസവും സമരപന്തലിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. സമരം ശക്തമായതോടെ നാട്ടുകാരുടെ ആവശ്യം എത്രയും പെട്ടെന്ന് നടപ്പാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകി. അങ്ങനെ 2019 മാർച്ചിൽ കൊമ്പനെ പിടികൂടി. ഇതോടെ സമരവും അവസാനിച്ചു. സമാന സ്വഭാവക്കാരനായിരുന്നു കല്ലൂർ കൊമ്പൻ. വടക്കനാട് കൊമ്പനെയും കല്ലൂർ കൊമ്പനെയും അന്ന് പിടികൂടാൻ മുന്നിലുണ്ടായിരുന്ന പ്രമുഖയാണ് ക്യാമ്പിലെ ഇന്നത്തെ സീനിയർ കുങ്കി. വന്യമൃഗശല്യം രൂക്ഷമാവുകയും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കുങ്കിയാനകളെ കിട്ടാതാവുകയും ചെയ്തതോടെ സ്വന്തം കുങ്കികളെ ഇറക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിടുകയായിരുന്നു. ഒരുപക്ഷെ വയനാട് അനുഭവിച്ച ഏറ്റവും രൂക്ഷമായ കാട്ടാനശല്യം കല്ലൂർ കൊമ്പനും വടക്കനാട് കൊമ്പനും മൂലമാണ്. എന്നാൽ ഇതേ രണ്ടു പേരും ഇന്ന് വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലുടനീളമുള്ള പ്രധാന ആനപിടുത്തത്തിലെല്ലാം മുഖ്യ പങ്കാളികളാണ്. ഇതിനു പുറമെ കടുവയെ തുരത്തുന്നതിനും പിടികൂടുന്നതിനുമെല്ലാം മുന്നിൽ നിൽക്കുന്നതും കല്ലൂർ കൊമ്പനും വടക്കനാട് കൊമ്പനും തന്നെയാണ്. നാട്ടാനകളെ ചട്ടം പഠിപ്പിക്കുന്നതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് കുങ്കിയാനകൾക്കുള്ള പരിശീലനം. കാട്ടാനകളെ പിടികൂടി മെരുക്കിയെടുത്ത് കുങ്കിയാനയാക്കിയാലും അവയിലെ വന്യമായ അക്രമണോത്സുകത അവശേഷിച്ചിട്ടുണ്ടാകും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ടുതന്നെ ഇവയുടെ പരിശീലനം ഏറെ ശ്രമകരമാണ്. പിച്ചള കെട്ടിയ തോട്ടിയും കരക്കോലും കുങ്കിയാനകളുടെ പാപ്പാന്മാർക്ക് ആവശ്യമായി വരാറില്ല. ആനകളും പാപ്പാന്മാരും തമ്മിലുള്ള മാനസിക ബന്ധം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇരു കൂട്ടർക്കും മനസ്സിലാകുന്ന പ്രത്യേക ശബ്ദങ്ങളിലൂടെയാണ് ആശയവിനിമയം. പുറത്തിരിക്കുന്ന പാപ്പാനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണമെന്ന ബോധമാണ് കുങ്കിയാനയുടെ പ്രത്യേകത. ഇവയെ പരിശീലിപ്പിക്കുന്നത് അങ്ങനെയാണ്. എതിരെ വന്ന മൃഗം ആനയോ പുലിയോ മറ്റെന്തുമായാലും ഇങ്ങോട്ടാക്രമിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ കുങ്കിയാനകൾ തിരിച്ചാക്രമിച്ചിരിക്കും. വയനാടിന്റെ ഉറക്കം കെടുത്തുന്നത് ഇപ്പോൾ നരഭോജി കടുവയാണ്. കടുവയെ പിടിക്കാൻ കെണിയൊരുക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ടും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മയക്കുവെടിവെക്കാനോ കൂട്ടിലടയ്ക്കാനോ സാധിച്ചില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനാണ് തീരുമാനം. കാടിളക്കി കടുവയെ കൊടുക്കാൻ വടക്കനാട് കൊമ്പൻ ഉൾപ്പെടെയുള്ള കുങ്കിയാനകളെയും വാകേരിയിലെത്തിച്ചു. ഒരിക്കൽ അവനെ പിടികൂടി നാട് കടത്താൻ നിരാഹാര സമരമിരുന്ന അതേ നാട്ടുകാർ ഇന്ന് അവനെ പ്രാർത്ഥനയോടെ സ്വീകരിച്ചു. കാലത്തിന്റെ കാവ്യനീതി എന്നതുപോലെയോ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരം എന്ന പോലെയോ നാട്ടുകാരുടെ ജീവന് ഭീഷണിയായ നരഭോജി കടുവയെ പിടികൂടാൻ ഒടുവിൽ വടക്കനാട് കൊമ്പനും കൂട്ടാളികളും കളത്തിൽ സജ്ജരാണ്. അതെ, വടക്കനാട് കൊമ്പൻ ഈസ് ഓൺ മിഷൻ. എംസി ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.